രോഗബാധ ഇല്ലാത്ത തൊഴിലുറപ്പ് തൊഴിലാളിയെ രണ്ടുനാൾ കോവിഡ് കെയർ സെന്ററിൽ ചികിത്സിച്ചു പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിന്നുള്ള രാജു എന്ന ആളാണ് പരാതിക്കാരൻ പതിനാറിന് ഇലവൻതിട്ടയിലെ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച തൊഴിലാളിയെ ഇന്നലെ വൈകുന്നേരമാണ് വിട്ടയച്ചത് ആർ ടി പി സി ആർ ഫലം വിലയിരുത്തിയതിൽ സംഭവിച്ച പിഴവാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് എന്നാണ് ആശാപ്രവർത്തകരുടെ വിശദീകരണം ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് മെഴുവേലി ഗോകുൽ വി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഗോകുൽ ഇത് ആരുടെ ഭാഗത്തുനിണ്ടായ പിഴവാണ് എന്താണ് അതിന് അധികൃതർ നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ് പരാതികൾ ഗോപികൃഷ്ണൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇവിടെ ഇലവന്തിട്ടയിൽ നടന്ന കോവിഡ് പരിശോധനയിൽ ആർ ടി പി സി ആർ പരിശോധനാ ക്യാമ്പിൽ പോസിറ്റീവ് എന്ന ഫലം വന്ന ഒരു നാലോളം പേരെയാണ് ഇപ്പോൾ അവരുടെ വീടുകളിലേക്ക് തിരികെ അയച്ചിരിക്കുന്നത് ഇവരെ പതിനാറാം തീയതി ഇതിൽ ഇതിലൊരാളൊഴികെ ബാക്കി മൂന്ന് പേരെയും ഇവിടെയുള്ള ബോധി എന്ന ആശുപത്രിയിലേക്ക് കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇത്തരത്തിൽ മാറ്റിയ രാജു എന്ന ആളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം രാജുവിനോട് തെറ്റായ ഫലമായിരുന്നുവെന്നും നിങ്ങൾ കോവിഡ് നെഗറ്റീവാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചു ഇയാൾ ഇപ്പോൾ വീട്ടിൽ ക്വാറൻറ്റീനിലുള്ളത് സമാനമായി മൂന്ന് പേരെ കൂടി ഇത്തരത്തിൽ തെറ്റായ ഫലത്തിൻ്റെ പേരിൽ ഒരാളെ ക്വാറൻറ്റീനിൽ വെക്കുകയും മൂന്ന് പേരെ കോവിഡ് കെയർ സെൻറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു എന്നതാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഡി എം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഡി എംഒയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിശദീകരണം ഈ പരിശോധനാ ഫലത്തിൽ സംശയമുള്ള പരിശോധനാ ഫലമായിരുന്നു നെഗറ്റീവ് ആണെന്നോ പോസിറ്റീവ് ആണെന്നോ ഉറപ്പിക്കുന്നതിൽ അല്പം സംശയമുള്ള ക്ലോസ് ടു പോസിറ്റീവ് എന്ന നിലയിലുള്ള ഒരു പരിശോധനാ ഫലമായിരുന്നു ഈ മൂന്നാല് പേരുടെ ഫലം അതുകൊണ്ട് തന്നെ ഒരു കരുതൽ എന്ന രീതിയിൽ ഇവരെ കോവിഡ് കെയറിലേക്ക് സെൻ്ററിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഡി എംഒ നൽകുന്ന വിശദീകരണം പക്ഷേ ഈ ആളുകൾ രാജു എന്നയാൾ പ്രത്യേകിച്ച് നമ്മളോട് പങ്കുവച്ചത് വലിയ ആശങ്കയാണ് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി കോവിഡ് പോസിറ്റീവ് രോഗികൾക്കൊപ്പമാണ് അയാൾ കഴിഞ്ഞത് അയാൾക്ക് അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും രോഗം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ അയാൾ ക്വാറന്റൈനിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ വീടുകളിലേക്ക് മടക്കി അയച്ച ആളുകളെല്ലാം തന്നെ രോഗം പിടിപെട്ടിട്ടുണ്ടാകുമെന്ന ഇപ്പോൾ ഉള്ളത് ഗോപികൃഷ്ണൻ അല്ല ഗോകുൽ ഇത് ഇതിന് സമാനമായ കേസുകൾ വേറെയും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അത്തരമൊരു സാധ്യത ഉണ്ടോ ഈ പിഴവെന്ന് പറയുമ്പോൾ ഒരു കേസിൽ മാത്രമാകണോന്നില്ലല്ലോ നിലവിൽ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്ന നമ്മളോട് വീഡിയോയിലൂടെ പ്രതികരിച്ച ആൾ രാജു എന്ന ആളാണ് ഇതിന് പുറമേ രാജുവിന്റെ പുറമേ മറ്റു മൂന്ന് പേർ കൂടി ഇതേ സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ അവരോടും വീടുകളിലേക്ക് മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടു ഇവരെ വീടുകളിലേക്ക് തിരികെ ആക്കി എന്നതാണ് നമ്മൾ ഈ പ്രദേശത്തു നിന്ന് ലഭിക്കുന്ന വിവരം ഈ ആളുകളുടെ എസ് ഗോകുൽ രവിയാണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് എനിക്ക് തോന്നുന്നു അതിലെ ഈ പിഴവ് എന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ക്ലാരിറ്റി വേണം തോന്നി ചിലപ്പോൾ ഒരുപക്ഷെ ക്ലോസ് ടു പോസിറ്റീവ് എന്ന ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കേരളത്തിൽ പരിശോധനകളുടെ എണ്ണം കൂട്ടിയിരുന്നു കിട്ട പരിശോധനകൾ നടന്നിരുന്നു അത്തരം പരിശോധനകളുടെ ഫലമായി കൂടുതൽ ഫലം പുറത്തു വരുന്നത് വിശകലനം ചെയ്തതിലുണ്ടായ വീഴ്ചയായിട്ടാകാം ഒരു പക്ഷേ ഡി എംഒ അതിൽ നൽകുന്ന ഒരു വിശദീകരണം എനിക്ക് മാത്രമല്ല വ്യക്തിപരമായി തന്നെ ചില കേസുകൾ എനിക്കറിയാം ആണ് എന്ന് ആദ്യം പറയുകയും പിന്നീട് പോസിറ്റീവ് അല്ല എന്ന് വേറൊരു സ്ഥലത്തെ പരിശോധന മൂന്ന് ദിവസം അദ്ദേഹം താമസിച്ചു എന്നുള്ളതാണ് അവിടെ വെച്ച് വീണ്ടും ഈ അണുബാധയ്ക്ക് സാധ്യത കാണുന്നത് നമ്മൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡി എംഒയുടെ ഭാഗത്തുനിന്നും ഒരുപക്ഷെ ആരോഗ്യമന്ത്രി അവരുടെ മണ്ഡലത്തിൽ കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങളും വിശദീകരണങ്ങളും നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിൽ